അപ്പോൾ ഇന്ന് ഞാൻ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡ്രി ഓഫ് ഗോഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടോപ്പിക് വൈസ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും എക്സാം എഴുതുന്നവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഹസ്ബൻഡ്രി ഓഫ് ഗോഡ്സ്. അതിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഗോഡ് റിയറിംഗ് ആണ്. ഓക്കെ, ഗോട്ട് ഈസ് കോൾഡ് ദ പൂവർ മാൻസ് കൗ. പൂവർ മാൻസ് കൗ എന്നറിയപ്പെടുന്ന അനിമലാണ് ഗോട്ട്. ദേ ആർ റെയർ ഫോർ മിൽക്ക് ആൻഡ് മീറ്റ്. ഗോട്ടിനെ മെയിനായിട്ട് റെയർ ചെയ്യുന്നത് മിൽക്കിനും മീറ്റിനും വേണ്ടിയിട്ടാണ്. സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ കാപ്ര ഹിർക്കസ് എന്നാണ് സയൻറ്റിഫിക് നെയിം. ഇൻ കേരള ഗോഡ് റിയറിംഗ് ഈസ് വെരി പോപ്പുലർ ഡ്യൂ ടു ഇറ്റ്സ് ലെസ് റിയറിംഗ് കോസ്റ്റ് ആൻഡ് ഇറ്റ്സ് എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഇൻ എനി അഡ്വേഴ്സ് വെതർ കണ്ടീഷൻ. അപ്പോൾ കേരളത്തിൽ ഗോഡ് റിയറിംഗ് എന്ന് പറയുന്നത് വളരെ പോപ്പുലറാണ്. കാരണം എന്താണ്? വളരെ ലെസ് കോസ്റ്റാണ്, റെയർ ചെയ്യാൻ വളരെ ലെസ് കോസ്റ്റാണ്. അതുപോലെ തന്നെ എന്താണ്, അഡ്വേഴ്സ് വെതർ കണ്ടീഷനിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഗോട്ടിന് നല്ല എബിലിറ്റി ഉണ്ട്. ഇത് രണ്ടും കാരണം എന്താണ്, വളരെ കോമൺ ആണ് കേരളത്തിൽ ഗോഡ് റിയറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഗോട്ടിനെ മെയിനായിട്ടും റെയർ ചെയ്യുന്ന എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? മിൽക്ക്, മീറ്റ്, ഹൈഡ്, ഫൈബർ ആൻഡ് മാനൂറിനൊക്കെ വേണ്ടിയിട്ടാണ് ഗോട്ടിനെ മെയിനായിട്ട് നമ്മൾ റെയർ ചെയ്യുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഗോഡ് റിയറിംഗ് നോക്കാം. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് സ്മോൾ ആസ് ദ ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെൻറ്റ് നീഡ്സ് ആർ ലെസ്. ദെൻ ഗോഡ്സ് ക്യാൻ ഈറ്റ് എ വെറൈറ്റി ഓഫ് ഫുഡ്സ് ഫീഡ്സ് ദാറ്റ് ആർ നോർമലി അവോയ്ഡ് ബൈ അതർ അനിമൽസ്. ഗോഡ്സിനാണെങ്കിൽ വളരെ വെറൈറ്റി ഓഫ് ഫീഡ് കഴിക്കാൻ പറ്റും. മറ്റ് അനിമൽസ് അവോയ്ഡ് ചെയ്യുന്ന പല ഫീഡ്സും ഗോഡിന് കൊടുക്കാൻ പറ്റും അല്ലേ. ഇറ്റ് ക്യാൻ ഈസിലി അഡാപ്റ്റ് ടു ഹോട്ട് ക്ലൈമറ്റ്. ഗോഡ്സ് ആർ ഹൈലി പ്രോളിഫിക്. ദെൻ വി ഗെറ്റ് 3 കിഡ്ലിങ്സ് ഇൻ 2 ഇയേഴ്സ് വിത്ത് 1 to 2 കിഡ്സ് ഇൻ ഈച്ച് കിഡ്ലിങ്. അപ്പോൾ ഓരോ വട്ടത്തെയും എന്താണ് പ്രഗ്നൻസിക്ക് ശേഷം നമുക്ക് എന്താണ് 1 to 2 കിഡ്സ് വരെ നമുക്ക് കിട്ടും. ദെൻ ദെയർ ഈസ് നോ റിലീജിയസ് ടാബു എഗൈൻസ്റ്റ് ഗോഡ് മീറ്റ്. അതായത് പോർക്കിൻ്റെ പോലെ ഒരു റിലീജിയസ് ടാബു ഒന്നും ഗോഡ് മീറ്റിനെതിരായിട്ടില്ല. ദേ ക്യാൻ ഗ്രാസ് ഇൻ സ്റ്റീപ് മൗണ്ടൻസ് വിത്ത് ഫിം ഫുഡ് ഹോൾ. ദെൻ ഗോഡ് മിൽക്ക് ഈസ് എസെൻഷ്യലി ഈസിലി ഡൈജസ്റ്റബിൾ ഡ്യൂ ടു ദ സ്മോളർ സൈസ് ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആൻഡ് സോ ഈസ് പ്രിഫേർഡ് ഫോർ ഇൻഫൻസ് ആൻഡ് ഏജ്ഡ് പീപ്പിൾ. അപ്പോൾ നമുക്ക് കൗ മിൽക്കിന് പകരമായിട്ട് ഇൻഫൻസിന് കൊടുക്കാൻ പറ്റുന്ന മിൽക്ക്, അല്ലെങ്കിൽ മദേഴ്സ് മിൽക്കിന് പകരമായിട്ട് ഇൻഫൻസിന് കൊടുക്കാൻ പറ്റുന്ന ഏത് മിൽക്കാണെന്ന് ചോദിച്ചാൽ ഗോട്ട് മിൽക്കാണ്. ഓക്കെ, അപ്പോൾ അതിന് മെയിനായിട്ടുള്ള കാരണമെന്ന് വെച്ചാൽ ഗോട്ട് മിൽക്കിലുള്ള സ്മോളർ സൈസ്ഡ് ആയിട്ടുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആണ്. അപ്പോൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും ഗോട്ട് മിൽക്ക്. ഗോട്ട് നീഡ്സ് ലെസ് ഫീഡ് വെൻ കമ്പയർഡ് ടു കൗ. ഗോട്ട് കൺസ്യൂം അബൌട്ട് 1/5 ഓഫ് ദി ഫീഡ്. കൗവിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൗവിന് കൊടുക്കുന്നതിൽ 1/5 മതി ഗോട്ടിന് കൺസ്യൂം ചെയ്യാൻ. ഗോഡ്സ് ക്യാൻ ബ്രെഡ് അറ്റ് an early age of 8 to 10 months and the gestation period is 5 months. ഗോട്ടിനാണെങ്കിൽ ഗസ്റ്റേഷൻ ടൈം എന്ന് പറയുന്നത് 8 to 10 months ആണ്. അതുപോലെ തന്നെ ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 5 months ആണ്. ഓക്കെ, സോറി, ഗോട്ടിനെ ബ്രീഡ് ചെയ്യാൻ പറ്റുന്നത് 8 to 10 month ഏജ് ആകുമ്പോഴാണ് ബ്രീഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അവരുടെ ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് 5 months ആണ്. അതുപോലെ തന്നെ എന്താണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മിൽക്ക് പ്രൊഡക്ഷനും ഏർലി ആയിരിക്കും. ഇൻറ്റഗ്രേഷൻ ഓഫ് ഗോഡ് റിയറിംഗ് വിത്ത് പ്ലാന്റേഷൻ ക്രോപ്സ് എൻഷുവേഴ്സ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദി ലാൻഡ് ആൻഡ് ഓൾസോ കൺട്രോൾസ് ദ ബേർഡ്സ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ഗോഡ് റിയറിംഗിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത് മെയിനായിട്ടും കുറച്ച് തിയറിറ്റിക്കലായിട്ടുള്ള ടോപ്പിക്സാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. കാരണം നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന എക്സാക്റ്റ് തന്നെ സംഭവങ്ങളാണ് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ സിസ്റ്റംസ് ഓഫ് റിയറിംഗ് ഗോഡ്സ് നോക്കാം. ദർ ആർ മെയിൻലി 4 മെതേഡ്സ് ഓഫ് റിയറിംഗ് ഗോഡ്സ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടെതറിംഗ്, സെക്കൻഡ് വൺ എക്സ്റ്റെൻസീവ് സിസ്റ്റം, തേർഡ് വൺ ഇൻറ്റൻസീവ് സിസ്റ്റം ആൻഡ് ഫോർത്ത് വൺ ഈ സെമി ഇൻറ്റൻസീവ് സിസ്റ്റം. അപ്പോൾ മെയിനായിട്ടും ഗോഡ്സിനെ റെയർ ചെയ്യുന്ന 4 മെതേഡ് വഴിയാണ്. ടെതറിംഗ് ഉണ്ട്, എക്സ്റ്റെൻസീവ് മെതേഡുണ്ട്, ഇൻറ്റൻസീവ് റെയറിംഗ് ഉണ്ട്, സെമി ഇൻറ്റൻസീവ് മെതേഡുണ്ട്. ടെതറിംഗ് എന്താണെന്ന് നോക്കാം. ഇൻ ദിസ് സിസ്റ്റം ഗോഡ്സ് ആർ ടൈഡ് വിത്ത് എ റോപ്പ് ടു എ ട്രീ ഓർ എ പെഗ് ആൻഡ് ദേ വിൽ ബി ഏബിൾ ടു ഗ്രേസ് ഫ്രം ദ സറൗണ്ടിങ്. അതായത് ഇങ്ങനെ ഒരു മരത്തിലൊന്നും കാണാമല്ലോ നോർമലായിട്ട് ചെയ്യുന്നത്, മരത്തിലോ കമ്പിലോ ഒക്കെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ അതിനെ മേയാനായിട്ട് വിടുന്നു, ഗ്രേസ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. ദിസ് സിസ്റ്റം ഈസ് സ്യൂട്ടബിൾ ഇഫ് ദ നമ്പർ ഓഫ് ഗോഡ്സ് ഈസ് ലെസ്, സേ 1 or 2. ഇപ്പോൾ വീടുകളിലൊക്കെ ഒന്നോ രണ്ടോ ആടുകളൊക്കെ ആണോ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അല്ലേ. ടെതറിങ് ആണ് നമ്മൾ ചെയ്തു വരുന്നത്. എക്സ്റ്റെൻസീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഗോഡ്സ് ആർ ലെറ്റ് ഔട്ട് ടു ഗ്രേസ് ഓൺ ഫ്രീ റേഞ്ച് ആൻഡ് പ്രൊവൈഡ് വിത്ത് ഷെൽട്ടർ ഡ്യൂറിങ് നൈറ്റ് അവേഴ്സ്. അതായത് ഇങ്ങനെ മെയ്യാനായിട്ട് ഇങ്ങനെ വിടുന്നു, ഫ്രീ ആയിട്ട് വിടുന്നു, പക്ഷേ രാത്രി സമയത്തിൽ ഷെൽട്ടർ കൊടുക്കുന്നു. ഇൻറ്റൻസീവ് റിയറിംഗ് എന്ന് പറയുന്നത് ഇവിടെ മെയിനായിട്ടും
ഷെഡ്സിലായിരിക്കും ഗോഡ്സിനെ റെയർ ചെയ്യുന്നത്. കൺഫൈൻഡ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ്ലി ഷെഡ്സിലായിരിക്കും ഇവരെ റെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫെഡ് ഓൺ കട്ട് ഫോഡർ ആൻഡ് കോൺസെൻട്രേറ്റ്സ്. അത് നമ്മൾ കട്ട് ഫോഡറും അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ്സും ഒക്കെ ഈ ഷെഡിൽ തന്നെ കൊണ്ട് കൊടുക്കുകയാണ് ഇൻറ്റൻസീവ് റെയറിങ്ങിൽ ചെയ്യുന്നത്. ഇനി സെമി ഇൻറ്റൻസീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, കോമ്പിനേഷൻ ഓഫ് ഇൻറ്റൻസീവും എക്സ്റ്റെൻസീവും മെത്തേഡാണ്. അതായത് പകൽ സമയങ്ങളിലൊക്കെ ഗോഡ്സിനെ ഇങ്ങനെ ഗ്രേസ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു, പക്ഷേ എന്താണ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരെ ഷെഡിലേക്ക് മാറ്റുന്നു. അതാണ് നമ്മൾ സെമി ഇൻറ്റൻസീവ് മെത്തേഡ് വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെതറിങ് ഉണ്ട്, എക്സ്റ്റെൻസീവ് സിസ്റ്റം ഉണ്ട്, ഇൻറ്റൻസീവ് റെയറിങ് ഉണ്ട്, അതിൽ സെമി ഇൻറ്റൻസീവ് റെയറിങ് ഉണ്ട്. ഇനി ഹൗസിംഗ് റിക്വയർമെൻറ്റ്സ് ഓഫ് ഗോഡ്സ് നോക്കാം. ഗോഡ്സ് ഡു നോട്ട് റിക്വയർ എലാബറേറ്റ് ഹൗസ് ഓർ ബ്രാൻഡ്, സിംപ്ലി ഡ്രൈ ആൻഡ് ക്ലീൻ ഷെൽട്ടേർഡ് എൻക്ലോഷേഴ്സ് ആർ ഓൾ ദാറ്റ് ഈസ് നീഡ്. അതായത് ഇവർക്ക് വലിയ എലബറേറ്റ് ആയിട്ടുള്ള ഹൗസോ ഒന്നും ആവശ്യമില്ല, അവർക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഡ്രൈ ആൻഡ് ക്ലീൻഡ് ആയിട്ടുള്ള ഷെൽട്ടേഴ്സാണ് ആവശ്യമുള്ളത്. എ ലീൻ ടു ടൈപ്പ് ഓഫ് ഷെഡ് പ്ലേസ്ഡ് അറ്റ് ദ സൈഡ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഈസ് ദ ചീപ്പസ്റ്റ്. The floor should be made of raised wooden or bamboo platform. But the flooring എന്ന് പറയുന്നത് ബാംബു പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ വുഡൻ പ്ലാറ്റ്ഫോമോ ആയിരിക്കണം. ചീപ്പ് റൂഫിംഗ് മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ്ഡ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇൻ ഈച്ച് ഗോഡ് നീഡ്സ് 1 meter square ഫ്ലോർ ഏരിയ. അപ്പോൾ ചോദിക്കാൻ തന്നെയാണ് ഗോട്ടിന് വേണ്ടി ആവശ്യമുള്ള ഫ്ലോർ ഏരിയ എത്രയാണെന്ന് വെച്ചാൽ ഓരോ ഗോട്ടിനും 1 meter square ഫ്ലോർ ഏരിയ ആണ് ആവശ്യമുള്ളത്. കിഡ്സ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ലൂസ് സ്റ്റാൾസ്. ബക്ക് ഷുഡ് ബി ഹൗസ്ഡ് ഇൻഡിവിജ്വലി ഇൻ സ്റ്റാൾസ് മെഷറിംഗ് 2.5 meter square പെർ ബക്ക്. ബക്സ് ആണെങ്കിൽ, അതായത് മെയിൽ ഗോഡ്സ് ആണെങ്കിൽ 2.5 meter square ആണ് അവർക്ക് വേണ്ട ഏരിയ എന്ന് പറയുന്നത്. വെൻ ലാർജ് നമ്പേഴ്സ് ഓഫ് ഗോഡ്സ് ആർ റെയർഡ് ദർ ഷുഡ് ബി സെപ്പറേറ്റ് ഷെഡ്സ് ഫോർ ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അതായത് ഒരുപാട് ലാർജ് നമ്പേഴ്സ് ഓഫ് ഗോഡ്സിനെ നമ്മൾ റെയർ ചെയ്യുന്ന സമയത്ത് ഓരോ കാറ്റഗറിയിലുള്ള ഗോഡ്സിന് വേണ്ടി സെപ്പറേറ്റ് ഷെഡ്സ് ഉണ്ടായിരിക്കണം. അതായത് മിൽച്ച് ഗോഡ്സ്, ബക്ക് ഷെഡ്, കിഡ്ഡിങ് ഷെഡ്, കിഡ് ഷെഡ്, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ഷെഡ് വേണം ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ മിൽച്ച് ഗോഡ്സും ബക്ക് ഷെഡും എല്ലാ ബക്സും എല്ലാം കൂടെ ഒരുമിച്ചിടാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി ഫീഡിങ് ഓഫ് ഗോഡ്സ് നോക്കാം. കിഡ്സ് ഷുഡ് ബി ഫെഡ് കൊളസ്ട്രോം വിത്തിൻ ഹാഫ് ആൻ അവർ ആഫ്റ്റർ ബർത്ത് ആൻഡ് ഷുഡ് ബി കണ്ടിന്യൂഡ് ഫോർ 3 to 4 days. അതായത് കിഡ്സ് ബർത്തിന് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ബർത്ത് അവർക്ക് കൊളസ്ട്രോം കൊടുക്കണം. അതിനുശേഷം എന്താണ്, അതൊരു 2 to 3 to 4 days വരെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ദ ഡയറ്റ് ഫോർ ഗോഡ് ഷുഡ് കൺസിസ്റ്റ് ഓഫ് 2/3 ഓഫ് റഫേജ് ആൻഡ് 1/3 ഓഫ് കോൺസെൻട്രേറ്റ്. മെയിനായിട്ടും ഗോട്ടിൻ്റെ ഡയറ്റ് എന്ന് പറയുമ്പോൾ 2/3 റഫേജും അതുപോലെ 1/3 കോൺസെൻട്രേറ്റും ആയിരിക്കണം. വാട്ടർ ഷുഡ് ബി പ്രൊവൈഡ് വിത്ത് പ്രൊവൈഡ് ആഡ് ലിമിറ്റം. ഓക്കെ, ദെൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഫോഡർ അവൈലബിൾ ഫോർ ഫീഡിംഗ് ദ കോൺസെൻട്രേറ്റ് അലവൻസ് ടു ഫീഡ് കോൺസെൻട്രേറ്റ് അലവൻസ് ടു ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് ഗോഡ്സ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അതായത് ഫോഡറിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അനുസരിച്ചിട്ട് എന്താണ് ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് ഗോഡ്സിന് ഡിഫറെൻറ്റ് അലവൻസ് ആയിരിക്കും വേണ്ടത് അല്ലേ. അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻ അഡൽട്ട് ഗോഡ് റിക്വയേഴ്സ് ജനറലായിട്ട് പറഞ്ഞാൽ ഒരു അഡൽട്ട് ഗോഡിന് ഏകദേശം 200 to 400 grams കോൺസെൻട്രേറ്റ്സ് ആൻഡ് 2 to 3 kg ഗ്രീൻ ഫോഡർ ആവശ്യമുണ്ട്. അപ്പം ഒരു അഡൽട്ട് ഗോഡിന് 200 to 400 grams കോൺസെൻട്രേറ്റും 2 to 3 kg ഗ്രീൻ ഫോഡറും ആണ് ആവശ്യമുള്ളത്. പ്രഗ്നൻറ്റ് ഗോഡ്സിനാണെങ്കിൽ ഡ്യൂറിങ് 4th and 5th months ഓഫ് പ്രഗ്നൻസിയിലാണെങ്കിൽ 200 to 300 grams ഓഫ് കോൺസെൻട്രേറ്റ് മിക്സ്ചർ ആവശ്യമുണ്ട്. ദ കോൺസെൻട്രേറ്റ് മിക്സ്ചർ ഫോർ അഡൽട്ട് ഗോഡ് ഷുഡ് കണ്ടെയ്ൻ 18% ക്രൂഡ് പ്രോട്ടീൻ. അപ്പം നമ്മുടെ കോൺസെൻട്രേറ്റ് മിക്സ്ചർ അഡൽട്ട് ഗോഡിനുള്ള കോൺസെൻട്രേറ്റ് മിക്സ്ചറിൽ 18% ക്രൂഡ് പ്രോട്ടീൻ വേണം. അതുപോലെ തന്നെ 70% TDN വേറാസ് കിഡ്സ് നീഡ്സ് 20% CP. അതായത് കിഡ്സിനാണെങ്കിൽ എന്താണ് 20% ക്രൂഡ് പ്രോട്ടീൻ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫീഡിങ് ഓഫ് ഗോഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം ഓർത്ത് വെക്കുക. അതായത് ഡയറ്റ് എത്ര ആയിരിക്കണം, 2/3 ഓഫ് റഫേജും 1/3 കോൺസെൻട്രേറ്റും ആയിരിക്കണം. അതായത് കിഡ്സിന് എന്താണ് ഉടനെ തന്നെ ആഫ്റ്റർ ബർത്ത് ഉടനെ തന്നെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഒരു അഡൽട്ട് ഗോഡിനാണെങ്കിൽ 200 to 400 grams ഓഫ് കോൺസെൻട്രേറ്റ് വേണം, 2 to 3 kg ഗ്രീൻ ഫോഡർ വേണം. പ്രഗ്നൻറ്റ് ഗോഡ്സ് ആണെങ്കിലോ 200 to 300 ഓഫ്
ഗ്രാം ഓഫ് കോൺസെൻട്രേറ്റ് മിക്സ്ചർ ആയിരിക്കണം ഉണ്ടായിരുന്നത്. ഈ കോൺസെൻട്രേറ്റ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും 80% ക്രൂഡ് പ്രോട്ടീൻ ആണ് അതിനകത്തുള്ളത് ഫോർ അഡൾട്ട് ഗോഡ്സ്. അതിന് 70% TDN ആയിരിക്കും. പക്ഷേ കിഡ്സിനാണെങ്കിൽ 20% ക്രൂഡ് പ്രോട്ടീൻ വേണം. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കെയർ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഡിഫറെൻ്റ് ഏജ് ഗ്രൂപ്പ്സ് ഓഫ് ഗോഡ്സ് ആണ്. അപ്പോൾ അത് ഡിഫറെൻ്റ് ഏജ് ഗ്രൂപ്പ് ഓഫ് ഗോഡ്സ് ഉണ്ട്, അവരുടെ കെയറും മാനേജ്മെൻറ്റും എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കെയർ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് കിഡ്സ് നോക്കാം അല്ലേ. കിഡ്സിനെ എങ്ങനെയാണ്, ലിറ്റിൽ വൺസ് ഓഫ് ഗോഡിനെയാണ് നമ്മൾ കിഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ന്യൂ ബോൺ കിഡ്സ് ഷുഡ് ബി ഗിവൺ പ്രോപ്പർ കെയർ. ദ നോസ്ട്രിൽസ് ഷുഡ് ബി ക്ലീൻ ആൻഡ് പ്ലാസൻ്റൽ മെംബ്രെയിൻ സ്റ്റിക്കിംഗ് ടു ദ സ്റ്റിക്ലിംഗ് sticking onto the body should be removed. Then hold the kids by hind legs with head down for a few seconds to clear the respiratory tract. The end portion of the umbilical cord should be immersed in iodine solution. Colostrum should be fed within half an hour. അതായത് kids ഉണ്ടാകുമ്പോൾ, newborn kids ന് വേണ്ട കെയർ എങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. ന്യൂ ബോൺ കിഡ്സ് ആകുമ്പോൾ എന്താണ് പ്രോപ്പർ കെയർ കൊടുക്കണം. അവരുടെ നോസ്ട്രിൽസ് എല്ലാം അതുപോലെ തന്നെ പ്ലാസൻ്റൽ മെംബ്രെയിൻസും എല്ലാം തന്നെ നല്ലപോലെ റിമൂവ് ചെയ്യണം. അത് നോസ്ട്രിൽസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പ്ലാസൻ്റൽ മെംബ്രെയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ഈ കിഡ്സിനെ എങ്ങനെ ഹൈൻഡ് ലെഗ് പിടിച്ചുകൊണ്ട് ഈ ഹെഡ് താഴെ ആ ഒരു പൊസിഷനിൽ ഹെഡ് താഴെ വരുന്ന രീതിയിൽ ഹോൾഡ് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ റെസ്പിറേറ്ററി ട്രാക്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് അമ്പിലിക്കൽ കോഡിൻ്റെ എൻ പോർഷൻ എന്ന് പറയുന്ന അയഡിൻ സൊല്യൂഷൻ ഇമേഴ്സ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വിത്തിൻ ഹാഫ് ആൻ അവർ തന്നെ കൊളസ്ട്രോൾ നമ്മൾ കൊടുക്കണം കേട്ടോ. ഈ അമ്പിലിക്കൽ കോഡിൽ ഇങ്ങനെ അയഡിൻ സൊല്യൂഷൻ ഇമേഴ്സ് ചെയ്യണമെന്ന് പറയുന്ന കാരണം എന്തെങ്കിലും ഇൻഫെക്ഷനോ മൈക്രോബ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. Up to 3 months of age, all the kids can be kept together. After that, male and female kids should be separated. 3 months വരെ കിഡ്സിനെ ബർത്ത് കഴിഞ്ഞിട്ട് 3 months വരെ കിഡ്സിനെ ഒരുമിച്ച് നമുക്ക് താമസിപ്പിക്കാം. പക്ഷേ എന്താണ് 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിലിനെയും ഫീമെയിലിനെയും സെപ്പറേറ്റ് ചെയ്യണം. കിഡ്സ് ബിലോ 3 months മേ ബി കെപ്റ്റ് ഇൻ എ റൂം ഹീറ്റഡ് യൂസിങ് ഇൻഫ്രാ റെഡ് ബൾബ്സ്. ഡീഹോണിംഗ് ഈസ് പ്രാക്ടീസ്ഡ് വിത്തിൻ 1 week of birth using caustic potash. അപ്പം ഡീഹോണിങ് വിത്തിൻ 1 week തന്നെ ചെയ്യാറുണ്ട് കോസ്റ്റിക് പൊട്ടാഷ് യൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ എന്താണ് 3 മന്ത്സിൽ താഴെയുള്ള കിഡ്സിനാണെങ്കിൽ ഇപ്പോൾ അവർക്കൊരു ബോഡിയൊക്കെ വാം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് ബൾബ്സ് ഇൻഫ്രാറെഡ് ബൾബ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവരെ അവരുടെ റൂമൊക്കെ ഒന്ന് വാം ചെയ്ത് വെക്കാൻ പറ്റും. ഇത്രയാണ് നമ്മളുടെ കിഡ്സിനെ കൊടുക്കേണ്ട കെയർ. ഓക്കെ, എങ്ങനെയാണ് അവരെ കെയർ മാനേജ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു സെക്ഷനായിരുന്നു ഇത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കെയർ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഡോസ് ആണ്. ഗോഡ്സ് അറ്റൈൻ പ്യൂബർട്ടി അറ്റ് 7 months ടു 1 ഇയർ ടൈം. അപ്പം ഗോഡ്സ് പ്യൂബർട്ടിയിലെത്തുന്നത് 7 to 1 year ടൈമിലാണ്. ദ അഡൾട്ട് ഫീമെയിൽസ് ക്യാൻ കെപ്റ്റ് ഇൻ ഗ്രൂപ്പ്സ്. അപ്ലൈ ദ യൂറിൻ ഓഫ് സം ഓൾഡ് ഇൻഹാബിറ്റൻസ് ഓൺ ദ ബോഡി ഓഫ് ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് അനിമൽസ് വിൽ ഹെൽപ്പ് ടു പ്രിവെൻറ്റ് അറ്റാക്ക് ബൈ അതർ അനിമൽസ്. അപ്പോൾ പുതിയ ഏതെങ്കിലും ഒരു അനിമൽ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പഴയ അനിമൽസിൻ്റെ എന്താണ് യൂറിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബോഡിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്താണ് മറ്റ് അനിമൽസ് അറ്റാക്ക് ചെയ്യാതെ അവരെ നോക്കും. ഓവർ ഗ്രോൺ ഹൂസ് കോസ് ഡിസ്കംഫോർട്ട് ആൻഡ് ഈവൻ ഡീഫോമിറ്റി ഇൻ ഓൾഡ് ഏജ്. ദിസ് കണ്ടീഷൻ ഈസ് പ്രിവെൻറ്റഡ് ബൈ ട്രിമ്മിങ് ദ ഹൂവ്സ് വെൻ ദേ ബിക്കം ഓവർ ഗ്രോൺ. ദ സൈൻസ് ഓഫ് ഹീറ്റ് എക്സിബിറ്റഡ് ബൈ ഡോ ആർ വേഗിങ് ഓഫ് ടെയിൽ, ഫ്രീക്വൻറ്റ് ബ്ലീറ്റിംഗ്, എക്സൈറ്റ്മെൻറ്റ്, റെസ്റ്റ്ലെസ്നെസ്, സ്വോളൻ ആൻഡ് ഇഡമാറ്റസ് വൾവ, ക്ലിയർ ഡിസ്ചാർജ് ഫ്രം ദ വജൈന, ഡ്രോപ്പ് ഇൻ മിൽക്ക് ഈൽഡ്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഫീഡ്. ഇതൊക്കെയാണ് എന്താണ് അവരൊരു പ്യൂബർട്ടി എത്തി അല്ലെങ്കിൽ എന്താണ് റീഡ് ചെയ്യാൻ സമയമായി ആ ഒരു സമയം കാണിക്കുന്നത്. ഇതിൻ്റെ സയൻസ് ആണ്, സയൻസ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് കെയർ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ബക്സ് നോക്കാം. ബക്സ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി, എസ്പെഷ്യലി ദോസ് യൂസ്ഡ് ഫോർ സർവീസ്. അപ്പം ബക്സിനെ നമ്മൾ പറഞ്ഞു മെയിൽ അതായത് 4 months കഴിഞ്ഞാൽ ബക്സിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്
താമസിപ്പിക്കണം. അതർവൈസ് ദേ ജനറലി അറ്റാക്ക് ഈച്ച് അതർ ആൻഡ് കോസ് ഇഞ്ചുറീസ്. അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തിട്ട് ഇഞ്ചുറീസ് ഉണ്ടാക്കാം. ബിക്കോസ് ബഗ്സ് എന്ന് പറഞ്ഞാൽ വളരെ അഗ്രസീവായിട്ടുള്ള അനിമൽസ് ആണ് അല്ലേ. ബഗ്സ് ഷുഡ് ബി ഗിവൺ റെഗുലർ എക്സസൈസ് ബൈ ട്രിമ്മിങ് ദ മോണേ ലോങ് റോ ടൈയിങ് ദ മോണേ ലോങ് റോ ദെൻ എ ബഗ് ഷുഡ് ബി പുട്ട് ഇൻ ടു സർവീസ് ഓൺലി വെൻ ഇറ്റ് ഈസ് 10 to 12 months of age. It can be used for breeding purpose up to an age of 6 to 8 years. അതായത് ബക്ക് 10 to 12 months ഏജ് ആകുമ്പോഴേ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാവൂ. പക്ഷേ എന്താണ് ഏകദേശം ഈ ഒരു സെയിം ബക്കിനെ തന്നെ 6 to 8 years വരെ നമുക്ക് ബ്രീഡിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ബക്കിനെ മാനേജ് കെയർ ചെയ്യുന്ന ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 3 months കഴിഞ്ഞാൽ അല്ലെങ്കിൽ 4 months കഴിഞ്ഞാൽ അവരെ മാറ്റി താമസിപ്പിക്കണം. കാരണം അവർ വളരെ അഗ്രസീവ് ആയിരിക്കും, മറ്റ് അനിമൽസിനെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് അവരെ 10 to 12 months ഓഫ് ഏജിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആ സെയിം അനിമലിനെ തന്നെ ഒരു 6 to 8 years വരെ നമുക്ക് ബ്രീഡിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. കെയർ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പ്രഗ്നൻറ്റ് ഡോഗ്സ് നോക്കാം. പ്രഗ്നൻസി ക്യാൻ ബി ഡയഗ്നോസ്ഡ് ബൈ എക്സ്റ്റേണൽ പാൽപേഷൻ, അബ്ഡോമിനൽ ബലോട്ട്മെൻറ്റ്. ദ ഗസ്റ്റേഷൻ പീരീഡ് ഈസ് 145 to 156 days വേണമെങ്കിൽ ചോദിക്കാം. ഗസ്റ്റേഷൻ പീരീഡ് ഓഫ് ഗോട്ട് എന്ന് ചോദിച്ചാൽ 145 to 156 days ആണ്. ഇൻ വൺ കിഡിങ് 1 to 2 kids ആർ യൂഷ്വലി ബോൺ. ഓക്കെ, കീപ് പ്രഗ്നൻറ്റ് അനിമൽസ് ഇൻ ലൂസ് ബോക്സസ് സെപ്പറേറ്റഡ് ഫ്രം അതേഴ്സ് ആൻഡ് പ്രിഫറബ്ലി ഇൻഡിവിജ്വലി. അതായത് നമ്മൾ പ്രഗ്നൻറ്റ് അനിമൽസ് ആണെങ്കിൽ അവർ ലൂസ് ആയിട്ടുള്ള എന്താണ് ബോക്സസിൽ വേണം കീപ്പ് ചെയ്യാൻ. അതുപോലെ തന്നെ എന്താണ് മറ്റ് അനിമൽസിൽ നിന്ന് നമ്മൾ മാറ്റി താമസിപ്പിക്കണം. പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഫീഡ് ദാറ്റ് ഈസ് ഈസിലി ഡൈജസ്റ്റബിൾ ആൻഡ് ലാക്സേറ്റി. ഡു നോട്ട് അലോ ദം ടു ഫൈറ്റ് വിത്ത് ഈച്ച് അതർ. ബിഫോർ കിഡ്ഡിങ് ക്ലിപ്പ് ദ ഹെയർസ് അറൌണ്ട് ദി അഡർ ഹൈൻഡ് ക്വാർട്ടേഴ്സ് ആൻഡ് ടെയിൽ ഫോർ ക്ലീൻനെസ്. അനിമൽസ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു എ ക്ലീൻ ആൻഡ് ഡ്രൈ കിഡ്ഡിങ് പെൻ ഇൻ ലേറ്റസ്റ്റ് സ്റ്റേജസ്. Sufficient medding should be provided as the doe approaches pasturation. Pasturation approach ചെയ്യുന്നതോടു കൂടി നല്ലൊരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള ബെഡിങ് നല്ല ക്ലീൻ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദ അനിമൽ ഷുഡ് ബി കെപ്റ്റ് അണ്ടർ കോൺസ്റ്റൻറ്റ് സൂപ്പർവൈഷൻ. അതുപോലെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അവരെ നോക്കണം, ഒബ്സർവ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് കെയർ ആൻഡ് മാനേജ്മെൻ്റ് ഓഫ് പ്രഗ്നൻ്റ് ഡോഗ്സ്. ഇനി ഇനി മെയിനായിട്ടും ബ്രീഡിങ് ആൻഡ് സെലക്ഷൻ ഓഫ് ഡയറി ഗോഡ്സ് ആണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രീഡിങ് ആൻഡ് സെലക്ഷൻ ഓഫ് ഡയറി ഗോഡ്സ്. ഇപ്പോൾ സെലക്ഷൻ മെത്തേഡ്സ് നോക്കുമ്പോൾ വൈൽ ബൈയിങ് ആൻ അഡൽട്ട് ഗോഡ് ഇറ്റ്സ് മിൽക്ക് പ്രൊഡക്ഷൻ ഷുഡ് ബി ചെക്ക്. അതായത് അഡൽട്ടായിട്ട് വാങ്ങുന്ന മിൽക്ക് ഗോട്ടാണെങ്കിൽ അവരുടെ മിൽക്ക് പ്രൊഡക്ഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. മിൽക്ക് ഈൽഡ് പെർ ഡേ അസസ്ഡ് ബൈ റെക്കോർഡിംഗ് ടു കോൺസിക്യൂട്ടീവ് മിൽക്കിങ്സ് ഷുഡ് ബി മോർ ദാൻ 0.5 kg. അതായത് മിൽക്ക് ഈൽഡ് ഓരോ ദിവസത്തെ മിൽക്ക് ഈൽഡ് നമ്മൾ അക്സസ് ചെയ്യണം. അങ്ങനെയാണ് രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മിൽക്കിങ്സിൻ്റെ റീഡിംഗ് വെച്ചിട്ട് വേണം നമ്മൾ അത് അസസ് ചെയ്യാനുള്ള. അതെന്ന് പറയുന്ന ഏകദേശം 0.5 kg കൂടുതലായിരിക്കണം. വെൻ സെലക്ടിങ് യങ് ഗോഡ്സ് ദ ഡാംസ് പ്രൊഡക്ഷൻ മസ്റ്റ് ബി ചെക്ക്ഡ്. A doling at 6 months should weigh at least 10 kg. അതായത് ഡോളിങ് ആണെങ്കിൽ 6 months ആകുമ്പോഴത്തേക്ക് അവർക്ക് അറ്റ്ലീസ്റ്റ് 10 kg എങ്കിലും വെയിറ്റ് വേണം. സിമിലർലി 1-year-old ഫീമെയിൽ ഗോഡ് ഷുഡ് weigh about 20 kg. ഇതേ എന്താണ് ഡോളിങ് ഒരു 1 year എത്തുമ്പോഴത്തേക്ക് അവരുടെ ബോഡി വെയിറ്റ് എന്ന് പറയുമ്പോൾ 20 kg ആയിരിക്കണം. ദേ മസ്റ്റ് ബി ഫ്രീ ഫ്രം ഫിസിക്കൽ ഡിഫെക്ട്സ്. ഫിസിക്കൽ ഡിഫെക്ട്സിൽ നിന്ന് അവർ ഫ്രീ ആയിരിക്കണം. സെലക്ഷൻ ഓഫ് ഡോസ് must be based on their previous 120 days milk production record. Those which have kidded within 2 years of age should be preferred. Okay, but selection nu parayunnathu avarde oru 120 days la milk production record vechittirikkana nammal avare select cheyan vendite. Adhula endana those which have kidded within 2 years age should be preferred. Okay, ini avarde ബ്രീഡിങ് മെത്തേഡ്സ് നോക്കാം. ഫോർ ബ്രീഡിങ് ഏതർ നാച്ചുറൽ സർവീസ് ഓർ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ക്യാൻ ബി യൂസ്ഡ്. ബ്രീഡിങ്ങിന് നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ മെത്തേഡോ നമുക്ക് യൂസ് ചെയ്യാം. ഇഫ് നാച്ചുറൽ സർവീസ് ഈസ് ടു ബി ഫോളോഡ് ദ റേഷ്യോ ബക്ക് ടു ഡോ ഷുഡ് ബി
1:20 അപ്പം ഇത് ചോദിക്കാം വേണമെങ്കിൽ ചോദിക്കാം നാച്ചുറൽ സർവീസ് നാച്ചുറൽ മെത്തേഡ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ റേഷ്യോ ബക്ക് ടു ഡോ എത്രയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം അത് 1:20 ആണ് വൺ ബക്കിന് 20 ഡോ എന്നുള്ള ഒരു റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ക്യാൻ ബി ഡൺ വിത്ത് ഫ്രോസൺ ബക്ക് സെമൻ അവൈലബിൾ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സെൻറ്റേഴ്സ് യൂസിങ് AI ഗൺ ആൻഡ് വജൈനൽ സ്പെക്യുലം അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണ് AI ഗണ്ണും വജൈനൽ സ്പെക്കുലവുമാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിൽ അതായത് ബ്രീഡിംഗ് മെത്തേഡ്സ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞത് ബ്രീഡിംഗ് ആൻഡ് സെലക്ഷൻ ഓഫ് ഡയറി ഗോഡ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ എന്താണ് കെയർ ആൻഡ് മാനേജ്മെൻ്റ് ഓഫ് ലാക്ടേറ്റിംഗ് ഡോസ് അതുപോലെ തന്നെ കെയർ ആൻഡ് മാനേജ്മെൻ്റ് ഓഫ് പ്രഗ്നൻറ്റ് ഡോസ് ഓ സോറി നമ്മൾ ലാക്ടേറ്റിംഗ് ഡോസിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലേ അപ്പോൾ കെയർ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ലാക്ടേറ്റിംഗ് ഡോസിൽ ഇഞ്ചുറീസ് ടു ദ ടീത്ത് ആൻഡ് അണ്ടർ ഓഫ് ദി ഡോസ് ഷുഡ് ബി അവോയ്ഡഡ് അതായത് ടീത്തിലും അണ്ടറിലുള്ള ഇഞ്ചുറീസ് നോർമലി നമ്മൾ അവോയ്ഡ് ചെയ്യണം കാരണം ആ ടീത്ത് ആ ഇഞ്ചുറീസിലൂടെ ആയിരിക്കും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൈക്രോബ്സ് ഉള്ളിലേക്ക് പോകുന്നത് ഇൻഫെക്ഷന് കാരണമാവാം ജനറലി ഗോഡ്സ് ആർ മിൽക്ക് ടോയ്സ് എ ഡേ പ്രിപ്പയർ ദ ഗോഡ് ഫോർ മിൽക്കിംഗ് ബൈ വാഷിംഗ് ദ അഡർ വിത്ത് ലൂക്ക് വാം വാട്ടർ കണ്ടെയ്നിങ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് ഡ്രൈഡ് വിത്ത് ക്ലീൻ ക്ലോത്ത് അതായത് മിൽക്കിങ്ങിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സാധാരണ നമ്മൾ ടോയ്സ് എ ഡേ ആണ് മിൽക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താണ് പ്രിപ്പയർ ചെയ്യുന്ന മിൽക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം അഡർ വാഷ് ചെയ്യണം അതായത് വാം വാട്ടറിൽ എന്താണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ച് വാം വാട്ടറിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക അത് വെച്ച് വേണം അഡർ വാഷ് ചെയ്യാൻ അതിനുശേഷം ഡ്രൈ നല്ല ക്ലീൻ ക്ലോത്ത് വെച്ചിട്ട് അഡർ നന്നായിട്ട് വൈപ്പ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി വെക്കണം മിൽക്കിംഗ് ഷുഡ് ബി ഡൺ ബൈ ഫുൾ ഹാൻഡ് മെത്തേഡ് ഫുൾ ഹാൻഡ് മെത്തേഡ് വെച്ചിട്ടായിരിക്കണം നമ്മൾ മിൽക്കിംഗ് ചെയ്യേണ്ടത് അതുപോലെ കീപ് ദ ലാക്ടേറ്റിംഗ് ഡോ എവേ ഫ്രം ബക്സ് ബക്സിൽ നിന്നും ലാക്ടേറ്റിംഗ് ഡോവിനെ മാറ്റണം അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മിൽക്കിംഗ് റിമൂവ് ദ മിൽക്ക് ഫ്രം ദ ഷെഡ് കാരണം എന്താ അവിടെ ഷെഡിൽ എന്താണ് പൊടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പം അതിൽ നിന്നെല്ലാം മിൽക്ക് മാറ്റുക ദെൻ ഡു നോട്ട് അലോ ഗോട്ട് ഹെയർ ടു ഫോൾ ഇൻ ദ മിൽക്ക് സ്ട്രെയിൻ ദ മിൽക്ക് ഇമ്മീഡിയറ്റ്ലി ക്ലിപ്പ് ദ ഹെയർസ് അറൌണ്ട് ദി അഡർ ഓഫ് ദി ഡോ അപ്പം എന്താണ് അഡറിന് ചുറ്റുമുള്ള ഹെയർസ് ക്ലിപ്പ് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് മിൽക്ക് സ്ട്രെയിൻ ചെയ്യണം സ്ട്രെയിൻ ചെയ്ത് യൂസ് ചെയ്യാവൂ ഗോട്ടിൻ്റെ ഹെയർ ഒരിക്കലും മിൽക്കിൽ വീഴാതെ നോക്കുക മിൽക്കിങ്ങിന് ശേഷം എന്താണ് ഷെഡിൽ നിന്ന് മിൽക്ക് എത്രയും വേഗം റിമൂവ് ചെയ്യുക അതുപോലെ ലാക്ടേറ്റിംഗ് ഡോയിനെ ഒരിക്കലും ബക്സിൻ്റെ അടുത്ത് വിടാതിരിക്കുക അവരെ മാറ്റി പാർപ്പിക്കുക ഓക്കെ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ലാക്ടേറ്റിംഗ് ഡോസിനെ തയ്യാർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നമ്മൾ കെയർ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ലാക്ടേറ്റിംഗ് ഡോസ് പറഞ്ഞു ദെൻ പ്രഗ്നൻറ്റ് ഡോസ് പറഞ്ഞു ബക്സിനെ പറ്റി പറഞ്ഞു ദെൻ കെയർ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഡോസ് പറഞ്ഞു കെയർ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് കിഡ്സ് പറഞ്ഞു അല്ലേ ദെൻ മെയിനായിട്ട് ഗോഡ്സിൻ്റെ ഫീഡിങ് ഹൗസിംഗ് റിക്വയർമെൻറ്റ്സ് സിസ്റ്റം ഓഫ് റിയറിംഗ് ഗോഡ്സ് അതുപോലെ അഡ്വാൻറ്റേജസ് ഓഫ് ഗോഡ് റിയറിംഗ് ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസീസസ് ഓഫ് ഗോട്ട് നോക്കാം ഏതൊക്കെ ഡിസീസസ്സാണ് ഗോഡ്സിനെ ബാധിക്കുന്നതെന്ന് നോക്കാം അത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ എടുക്കാം അല്ലെങ്കിൽ ഇത് ടു ലെങ്തി ആയിട്ട് പോവും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ